സൺഎക്സ്റ്റാപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺഎക്സ്റ്റാപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കളിയാക്കണ്ട, അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള ശക്തിയുണ്ട് മാതാവിന്. നമുക്ക് കാണാം. അങ്കിൾ, ഞാൻ പറയുന്നത് ഒന്ന് ഏറ്റു പറഞ്ഞാ മാത്രം മതി. പറയണേ. എന്റെ മാതാവേ, എന്റെ മാതാവേ, കള്ള കുടിക്കുന്ന എന്റെ ചീത്ത സ്വഭാവം മാറ്റിത്തരണേ മാതാവേ. പറ അങ്കിളെ. ചീത്ത സ്വഭാവം ഞാൻ പറയില്ല, ഇത് നല്ല സ്വഭാവല്ലേ. എനിക്ക് അത് പറയണ്ട. കള്ള് കുടിക്കുന്ന എന്റെ സ്വഭാവം മാറ്റിത്തരണേ മാതാവേ എന്ന് പറഞ്ഞാ മതി. കള്ള് കുടിക്കുന്ന സ്വഭാവം മാറ്റിത്തരണേ മാതാവേ. എനിക്ക് നല്ലവനായി ജീവിക്കാൻ കഴിയണേ മാതാവേ. ഇപ്പൊ ഞാൻ നല്ലവനായിട്ട് തന്നെയാ ജീവിക്കുന്നത്. ഒന്ന് പറ അങ്കിളെ. എനിക്ക് നല്ലവനായി ജീവിക്കാൻ കഴിയണേ മാതാവേ. എന്നെ രക്ഷിക്കണേ മാതാവേ. എന്നെ രക്ഷിക്കണേ മാതാവേ. എന്നെ കാത്തോളണേ മാതാവേ. മതി, ഞാൻ പോവാ. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിന്റെ പ്രാർത്ഥന കൊണ്ട് എന്റെ കള്ളൂടി നിന്നാൽ മോള് പറയുന്നത് എന്തായാലും ഞാൻ സാധിച്ചെന്നിരിക്കും. ഇനി മാനത്ത് നിന്ന് അമ്പലിമാമനെ പിടിച്ചോണ്ട് വരാൻ പറഞ്ഞാലും ഞാൻ അപ്പ പിടിച്ചുകൊണ്ട് തന്നിരിക്കും. അപ്പൊ ഞാൻ പോയിട്ട് കുടി തുടങ്ങട്ടെ. Cheers. ജീവിതം വഴിമുട്ടി പോകുന്ന പേടിയുമില്ല. ചലനമറ്റ് കിടന്ന എന്റെ ദേവേട്ടന്റെ അടുത്തിരുന്ന് ഞാൻ എടുത്ത തീരുമാനം അത്. എന്റെ മരണം വരെ ഞാൻ ആ മനുഷ്യന്റെ മാത്രം ഭാര്യയായിരിക്കും. ഒരു പെണ്ണൊറ്റയ്ക്കായി പോയ വഴി പിഴച്ചു പോകുന്ന പേടി അവളേക്കാൾ കൂടുതൽ സമൂഹത്തിനാണല്ലോ. ആര് എന്നാ വേണമെങ്കിലും പറഞ്ഞോട്ടെ, എനിക്ക് എന്റെ കഴുത്തിൽ മിന്നു കെട്ടിയ ആ മനുഷ്യനെ മാത്രം ബോധ്യപ്പെടുത്തിയാ മതി. ഒരു ചിന്ത കൊണ്ട് പോലും ദേവേട്ടന്റേതല്ലാതായി മാറില്ല ഞാൻ ഒരിക്കലും. നീ എന്നെ കുറിച്ച് ആഗ്രഹിച്ചതൊക്കെ നടക്കാത്ത ആഗ്രഹങ്ങളാ, പക്ഷെ നിന്നെ കുറിച്ച് എനിക്കുള്ളത് നടക്കുന്ന സ്വപ്നങ്ങളാ. നീ സാമൂല്യ വിവാഹം കഴിക്കണം, എന്നിട്ട് കുഞ്ഞുകുട്ടി പരാധീനങ്ങളൊക്കെ ആയി പ്ലാമൂട്ടിൽ തറവാട്ടി പോയി താമസിക്കണം. അത് മതി, അത് കാണുന്നത് എന്റെ സന്തോഷം. ചേച്ചി, നീ ധൈര്യമായിട്ടിരിക്കണി. നീ പറഞ്ഞ വൃദ്ധന്റെ കഥയിലെ പോലെ ദുഃഖങ്ങളുടെ മാറപ്പം വച്ച് ജീവിക്കൊന്നുമില്ല ഞാൻ. സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു കയറാൻ പറ്റില്ലേ, അത് തന്നെ വലിയ ഭാഗ്യമല്ലേ. എന്നെ ഓർത്ത് ആരും വിഷമിക്കണ്ട, അധ്വാനിക്കും. എന്റെ മോനെ ഞാൻ, എനിക്ക് ജീവനുണ്ടെങ്കിൽ പൊന്നു പോലെ തന്നെ വളർത്തും. പിന്നെ മനുഷ്യന്റെ കാര്യമല്ലേ, പെട്ടെന്നെങ്ങാനും ഞാനങ്ങ് ചത്തുപോയാ അപ്പോ നീ ഉണ്ടല്ലോ എന്റെ മോനെ നോക്കാൻ. സ്വപ്നം കണ്ടു കിടന്നുറങ്ങാനോ? അമ്മച്ചിയും പപ്പയും എല്ലാവരും സമ്മതിച്ചല്ലോ എന്നെ കൊണ്ടുപോക്കോളാൻ. എടി, അത് വേറെ വഴിയൊന്നും ഇല്ലാഞ്ഞിട്ടല്ലേ. എന്നെ കൊണ്ടുപോകുന്ന കാര്യം വന്നപ്പോ മാത്രം അമ്മച്ചിക്ക് വേറെ ഒരു വഴിയില്ല. വേറെ വല്ല കാര്യത്തിനായിരുന്നെങ്കിൽ 100 വഴി പറഞ്ഞു തന്നേനെ. എന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പറഞ്ഞു വിടണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെയാ അമ്മച്ചി ഒരു വഴിയും ആലോചിക്കാത്തത്. എടി മോളെ, ഞാൻ ഒന്നും ആലോചിച്ചു വെച്ചിട്ടില്ല എന്ന് ആരാ നിന്നോട് പറഞ്ഞു? നിന്നെ ഇപ്പോ ഇവിടുന്ന് കൊണ്ടുപോയി എന്ന് തന്നെ വെച്ചോ. അമ്മച്ചി ഇവിടെ അടങ്ങിയിരിക്കുന്നു തോന്നുന്നുണ്ടോ നിനക്ക്? അടങ്ങിയിരിക്കത്തില്ലെന്ന് എനിക്കറിയാം. തുള്ളി ചാടും ഞാൻ പോയ സന്തോഷത്തില്. എടി, നീ പോയാ എനിക്കത് സഹിക്കാൻ പറ്റുമോ? നീ നോക്കിക്കും.
നീ ഈ വീടിന്റെ പടി ഇറങ്ങുന്ന നിമിഷം മുതൽ ഞാൻ നിരാഹാര സമരം തുടങ്ങാൻ പോവാ. എന്റെ മോളെ തിരിച്ചു കിട്ടാതെ ആഹാരം ഇറക്കത്തില്ല എന്നും പറഞ്ഞ് പട്ടിണി കിടക്കും ഞാൻ. ഈ തടിയെങ്കിലും കുറയുന്നേ പപ്പ പറയൂ. ഞാനേ പട്ടിണി കിടക്കുക മാത്രമല്ല, പിന്നെ ഈ അടുക്കള പുകയത്തില്ല, പാചകം ഞാനങ്ങ് നിർത്തും. കോഴി പൊരിച്ചതൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് പപ്പയെ ഏഞ്ചലും കെവിനും വയറ് നിറച്ചു കഴിക്കും. ഞാൻ പട്ടിണി കിടന്ന് ചാവും. നടക്കാത്ത കാര്യമൊന്നും പറയല്ലേ അമ്മച്ചി. എടി മോളെ, ഒരു ദിവസത്തേക്കെങ്കിലും നീ കൂടെ ചെന്നില്ലെങ്കിലേ മോളിയാന്റി പോകത്തില്ല. എങ്കിൽ പിന്നെ മോളിയാന്റിയും അപ്പച്ചനും ഈ വീട്ടിൽ തന്നെ താമസിക്കട്ടെ. ഞാൻ കൂടെ ചെല്ലൂന്ന് കരുതി മോളിയാന്റി രാവിലെ ഉടുത്തൊരുങ്ങി നിന്ന, അത് വെറുതെ ആവത്തേ ഉള്ളൂ.